പഴയ സിനിമ തന്നെ. അതിൻ്റെ കണ്ടൻറ്റിലൊന്നും ഒരു മാറ്റം നമുക്ക് വരുത്താൻ ഒക്കത്തില്ല. കാരണം ഇത് ടേപ്പിൽ പിടിച്ച് മെഷർ ചെയ്ത് ഒരു ഷട്ടറിനകം കൊടുക്കുന്ന പോലെ എടുത്ത, ഞാൻ തന്നെ എനിക്ക് തോന്നുന്നൊരു ഒരു നാലോ അഞ്ചോ വർഷമെങ്കിലും ഇതിൻ്റെ തിരക്കഥ എഴുതിയതാണ്. അത്രയും എഫോർട്ട് എടുത്തിട്ടുള്ള തിരക്കഥയ്ക്കകത്ത് ഇനി പുതിയ സീനിൻ്റെ പ്രസക്തി ഇല്ലല്ലോ. പക്ഷെ അന്ന് നമുക്ക് എടുക്കാൻ പറ്റാതെ പോയ കുറേ ഷോട്ടുകൾ, അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പം അതുപോലെ തരത്തിൽ അന്ന് നമുക്ക് പറ്റാതെ പോയിട്ടുള്ള ഷോട്ടുകൾ ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. പക്ഷെ അതൊരു കോമ്പറ്റീഷനായി മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൃത്യമായി ലോകത്ത് എവിടെ ഇരിക്കുന്ന മലയാളിയാണെങ്കിലും ശരി, അത് കൃത്യമായിട്ട് അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയം പറഞ്ഞുകൊണ്ട് ആ സമയത്തിനകത്ത് കൃത്യമായ ഷോട്ടുകൾ പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തിക്ക് ഒരു പക്ഷേ ആളുതോമാണ് മോട്ടോർ ബൈക്ക് ബുള്ളറ്റ് ചുവന്ന ഷർട്ട് റെയിൽ വാൻ ഗ്ലാസ് ഇത് മോശമാണോ ഇരിക്കട്ടെ. ആദ്യത്തെ ആ സിനിമ എടാ ഇത് അങ്ങനല്ലല്ലോ, ഇതിനൊരു എന്തൊക്കെ ഒരു പ്രത്യേകത നമുക്ക് തോന്നുന്നല്ലോ എന്ന് തോന്നിക്കുന്ന ഒരു 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 ഫീല് നിങ്ങൾക്ക് കിട്ടും, തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായാലും ശരി, സ്കോറൊന്നും നമ്മൾ മാറ്റിട്ടൊന്നുമില്ല, അതേ സ്കോർ തന്നെയാണെങ്കിൽ പോലും ആ സ്കോറിൽ തന്നെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞു, ആടുതോമ. ആ പുളരും ആടുതോമ ആണ് അതിനാണ് ഈ ആടുതോമ എന്താണ്. അപ്പം ഞാൻ അയ്യോരോ ഇടി കഴിയുമ്പോഴും മുട്ടനാടിൻ്റെ ചകിൻ്റെ ചോര കുടിക്കുന്നൊരു പ്രകൃതിയാണ്. പച്ചച്ചോരയോ അതായത് എന്താ കറുത്ത മുട്ടനാടിൻ്റെ ചോര ഞങ്ങളുടെ നാട്ടിൻപുറത്ത് അന്ന് ആ കാലഘട്ടത്തിൽ ഇത് പതിവാണ്. സത്യം പറയാം, മോഹൻലാൽ ഈ സിനിമ പോലും സിനിമയുടെ കഥ അങ്ങനെ മുഴുവനായി ഒന്നും കേട്ടിട്ടില്ല. ഈ സിനിമ തുടങ്ങി ഓരോരോ ഘട്ടങ്ങളിൽ ആ സിനിമയുടെ കഥ പുള്ളി അറിഞ്ഞു വരികയാണ് ചെയ്തത്. പിന്നെ ഈ കഥയോട് ചേർന്ന് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിനകത്തൊരു വലിയൊരു പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ടെന്നും തൻ്റെ കുട്ടിക്കാലത്ത് തോമ എന്ന് ആ ലോകം മുഴുവൻ ആ നാട് മുഴുവൻ വിളിച്ചുകൊണ്ടിരുന്ന ഒരു ഇൻവെൻ്ററെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് മാറ്റുന്നു. ഈ കഥയുടെ ഒരു പ്രത്യേകത തന്നെ നമ്മളെ ഈ കഥയുടെ തുടക്കം ഈ കഥാപാത്രത്തിൻ്റെ ഒരു റെട്രോസ്പെക്ഷനാണ് ഈ കഥയുടെ പ്രധാന എന്താണെന്ന് നമ്മൾ അറിയുന്നതിനാണല്ലോ. ഈ കഥാപാത്രത്തിൻ്റെ ഈ ആടതോമാണ് ഈ പ്രക്രിയകളൊക്കെ കണ്ടുകൊണ്ട് ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇയാൾ ഈ സിനിമയ്ക്കകത്ത് ഒരു സോക്കോൾഡ് റൗഡിയൊന്നുമല്ല, പിടിച്ചുപറിക്കാരനല്ല, കൊട്ടേഷൻകാരനല്ല, പ്രതികരിക്കുന്ന ആടുതോമ. പ്രതികരിക്കുന്ന ആടുതോമയെ കണ്ടെത്താൻ മോഹൻലാൽ ഒരു ശ്രമവുമില്ല, അതിന് അനായാസമായിട്ട് അതിൻ്റെ കൂടെ പുള്ളി ഒരു സഞ്ചാരമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരു 7-ലും 8-ലും ഒക്കെ പഠിക്കുന്ന എൻ്റെ ആ പ്രായത്തിൽ എൻ്റെ അപ്പൻ എപ്പോഴും പതിവായി പറയും, നീ അവനെ കണ്ടുപിടിക്കും, നീ ഇവനെ കണ്ടുപിടിക്കുക, എന്ത് നേടാം, ചില സയൻസ് പഠിക്കണോ ചെറുക്കാൻ, മാത്തമാറ്റിക്സ് പഠിക്കണം, ഇല്ലെങ്കിൽ നീ ഒരു രക്ഷയില്ല, നീ അങ്ങനെ ആയിപ്പോൾ ഇങ്ങനെ ആയിപ്പം നിനക്ക് ആകാൻ പറ്റും, പള്ളിയിൽ അച്ഛനാകാൻ പറ്റും, അല്ലെങ്കിൽ വല്ല സ്കൂൾ ടീച്ചറും ആകാൻ പറ്റും, ഇങ്ങനെ എപ്പോഴും റെഡിക്കൂളി ചെയ്യുന്നൊരു പിതാവ്. അത് ഞങ്ങളുടെ മൊത്തം ഈ കിടക്കിൻ്റെ ഒരു 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 പ്രത്യേകത തന്നെ കണ്ടുപിടി. അപ്പോൾ ആ കാലഘട്ടത്തിലെ സാറന്മാരും അങ്ങനെയാണ്, പഠിക്കാൻ മികവില്ലാത്തവനെ അപ്പം തന്നെ പുറത്തിറക്കിയുള്ളൂ. അപ്പം ഞാൻ ഡോൺ ബോസ്കോ ഇരിഞ്ഞാലക്കുട ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്നെ കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ കണക്ക് സാറ് മട്ടയിൽ എന്നെ കാണിക്കുള്ളൂ, പുള്ളി ഒരു രണ്ട് മട്ട അടിച്ചേ വരുള്ളൂ, ഒരു ഒത്തോമാൻ്റെ ടീച്ചറാണ്, കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. എന്നെ കാണുമ്പോൾ തന്നെ ക്ലാസ്സിൽ പുറത്തിറക്കിക്കൊള്ളും. കാര്യം എപ്പം നോക്കിയാലും ഞാൻ ക്ലാസ്സിൽ അറ്റൻറ്റീവ് അല്ല, അറ്റൻറ്റീവ് അല്ലാത്ത ഒരു വിദ്യാർത്ഥിയുടെ മുഖം ഈ അതിൽ നമ്മൾ കാണുന്ന ഈ ചോക്കേറും ഒക്കെ ഇദ്ദേഹത്തിൻ്റെയാണ്. ഈ ഈ എന്നെ കണക്ക് പഠിപ്പിച്ച സാറിൻ്റെ എയറാണത് അങ്ങനെ തന്നെ സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലവും നമ്മൾ നമ്മുടെ നാടും നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ പേരൻസും ഒക്കെ തന്നെ എപ്പോഴും ഒരു കഥ ഉണ്ടാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ജീവിതത്തിൽ നമുക്ക് അനുഭവങ്ങളില്ലെങ്കിൽ ജീവിതത്തിനകത്ത് നമ്മൾ മുഖാമുഖം കാണേണ്ട കണ്ടിരിക്കേണ്ട സന്ദർഭങ്ങൾ ഇല്ലാതെ ഒരു ഫിലിം മേക്കർ ഒരു തിരക്കഥ രചിച്ചാൽ എത്ര ഭംഗിയാവും. അപ്പൊ അതിൽ നമ്മൾ അനുഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെ എടുത്ത് കഥയിൽ പകർത്തിയ ഇപ്പൊ കുട്ടികളെ തന്നെ എത്രയോ സിനിമകൾ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ നാട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധുജനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്നെ അതാണ് നേരത്തെ ചോദിച്ചത്, ഈ ഇതിനകത്ത് നമ്മൾ ആടുതോമയെ നമ്മൾ കാണുന്നു, പക്ഷെ ആടുതോമയുടെ തൊടുപുറച്ചെടിയും കണ്ടു, മുട്ടനാടിന്റെ ചങ്ങിന്റെ ചോര കുടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ അയാളുടെ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റിൽ കിടക്കുന്ന ഒരു തീ ആ സിനിമ ഈ സിനിമയെ നിലനിർത്തിയത് മുഴുവൻ ഇതിലെ തുണിപറിച്ചടിയോ മുട്ടനാടിൻ്റെ ചങ്കിൻ്റെ ചോര കുടിച്ചതോ
ഇതിൻ്റെ റേബാൻ ഗ്ലാസോ ചെകുത്താൻ ലോറിയോ ഒന്നുമല്ല. അതൊക്കെ ഒരു മെറ്റഫൽസ് വേറൊന്നും സിനിമയിലില്ല. നമുക്ക് ആ സിനിമ പറയാൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വന്ന ചില മെറ്റഫേഴ്സ് മാത്രമാണ്. പക്ഷെ അതിനകത്ത് കിടക്കുന്ന ഒരു ഇന്നർ ഡ്രാമയുണ്ട്. അതിനകത്ത് കിടക്കുന്ന ഇപ്പം ഒരു ഒരു കരിവണ്ടിക്കകത്തോട്ട് കരിവാരി എറിഞ്ഞു കഴിഞ്ഞാൽ അതിലിരിക്കുന്ന സഞ്ചരിക്കുന്നവരോ പുറത്ത് ആ ട്രെയിൻ ഓടിപ്പോകുന്നവരോ ആ അതിനകത്ത് കിടന്ന് കത്തുന്ന കരി നമ്മളാരും കാണുന്നില്ല. ആരും കാണുന്നുണ്ടോ? നമ്മളാരും ആ കരി കാണുന്നില്ല. പക്ഷെ കത്തുന്ന ആ കത്തറുണ്ട്, അത് അനുഭവിച്ച് ജീവിക്കുന്നവനായിരുന്നു. എന്നിട്ട് നമ്മൾ കണ്ടില്ലേ ഈ മകളുടെ കല്യാണത്തിന് ഞാൻ വരാം, പക്ഷെ അവൻ്റെ അടുത്ത് ഞാൻ പോകത്തില്ല, അവൻ്റെ തട്ടെ പോകത്തില്ല, ഞാൻ പള്ളി മേളയിൽ വരാം എന്ന് പറഞ്ഞ അപ്പൻ ഒരു മകനെ വിളിക്കേണ്ടത് അങ്ങനെയായിരുന്നു? എൻ്റെ മകളുടെ കല്യാണം ഇന്ന ദിവസം, നിനക്ക് സൗകര്യപ്പെടുമെങ്കിൽ കല്യാണത്തിന് അവിടെ വരാം, വീട്ടിൽ വന്ന് വേണേ ചോറണം. തകർന്ന് തരിവണമായിപ്പോയ മകൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടോ? ഒരു അക്ഷരം പോലും ഒരു വിടാതെ, ഒന്നും മിണ്ടാതെ അയാൾ ഇറങ്ങി ഇങ്ങോട്ട് പോവുക. പക്ഷെ അയാൾ പറയുന്ന അയാൾ ഇന്നർ ജ്വാലയാണ് നമ്മൾ കണ്ടു. കണ്ണാടിക്കകത്തോടെ ഒരു ഒരിറ്റ കണ്ണുനീരോട് കണ്ടു. അങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ അടിച്ച് വണ്ടിയെ കയറ്റുന്നു, പോലീസിൻ്റെ വണ്ടിയെ കയറ്റി വിടുന്നു. ഞാൻ നിനക്ക് തന്ന വാക്യതാണ് പോലീസുകാരാ പാലിച്ചിരിക്കുന്നത്, കൊണ്ടുപോകനെ മാരകമായിട്ട് അടിക്കുക. ആ മാരകമായിട്ട് അടിക്കുന്ന സന്ദർഭത്തിൽ പോലും ഒന്ന് തിരിഞ്ഞൊന്ന് അപ്പനെ നോക്കുന്നു പോലുമില്ല. എല്ലാവരുടെ മുമ്പിൽ പട്ടിയപ്പാൻ്റെ തലേനെ അടിച്ച് കയറ്റുന്നോടോ എന്നിവിടെ ചോദിക്കാമായിരുന്നല്ലോ, ഞാൻ ലുക്ക് കൊടുക്കുമായിരുന്നല്ലോ. നോക്കിയോ അയാളെ കുട്ടിക്കാലത്ത് കിട്ടിയ ആ അടിയുടെ വേദന പോലെ ഈ ഒരു എക്സ്പ്രഷൻ അല്ലാതെ അയാൾ അതെല്ലാം വളരെ ഒതുക്കത്തോടെ ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്ന ഭാഗങ്ങളാണ്. ഒരിക്കലും തൻ്റെ അപ്പനോടും ആ തരത്തിൽ പ്രതികരിക്കാത്ത ഒരു മകൻ. അപ്പൊ അവിടെയാണ് ആ ചോദ്യത്തിന് പ്രസക്തി ആകുന്നത്. അതായത് എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെ വേണം ഉള്ള കനീഭവിച്ചൊരു മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരു മകൻ, പക്ഷേ അവൻ പ്രതികരിക്കും, എന്നിട്ട് ഒരു രക്ഷയില്ല. അതിൻ്റെ കാരണം എന്താണ്? ആ കാരണം കുട്ടിക്കാലത്തെ അവൻ കാണിച്ചു. ഞാൻ എഴുതിയ മലയാളത്തിന് എനിക്ക് കിട്ടേണ്ട മാർക്ക് തന്നില്ല അവനെ, പക്ഷേ ചോപ്പിന് ചോല എന്നും കൂടി ഒരു അർത്ഥമുണ്ട് എന്ന് പറഞ്ഞ ചെറുവായി. ഞാൻ ആദ്യം എൻ്റെ വളരെ കുട്ടിക്കാലത്ത് പ്ലെയിനിൽ കയറുമ്പോൾ ക്യാപ്റ്റൻസുകൾ റേബാൻ ഗ്ലാസ് വയ്ക്കുന്നു, മിലിറ്ററി ഓഫീസേഴ്സുകൾ റേബാൻ ഗ്ലാസ് വയ്ക്കുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള അന്നത്തെ ഏറ്റവും പ്രിയങ്കരമായ ഗ്ലാസ് എന്ന് പറയുന്നത് റേബാൻ ഗ്ലാസ്സാണ്. അപ്പോൾ സമൂഹത്തിൽ കുറച്ചിപ്പം അന്നത്തെ പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റ്സുകൾ മിലിറ്ററിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത് വയ്ക്കുമ്പോൾ ചില ഉയർന്ന പോലീസ് ഓഫീസേഴ്സൊക്കെ വയ്ക്കുന്നു. എന്തുകൊണ്ട് ഞാനത് വെച്ചുകൂടാ? ഒരു റേബാൻ ഗ്ലാസിന് അപ്പുറം ബ്രാൻഡ് ആവേണ്ടവനായിരുന്നു ഞാൻ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഒരു ആ പ്രായത്തിൽ തന്നെ ഒരു എൻഡോഴ്സ്മെൻ്റ് കിട്ടിയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബിക്കം ഹൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഒരു ചൊക്കട ഗ്ലാസ് വെക്കാതെ ഞാൻ റേബാൻ ഗ്ലാസ് കണ്ടാണ്. അതിനകത്തൊരു ഇന്നിട്ടാണ് എന്താണ്? എൻ്റെ കണ്ണ് നീ പുറലോകം കണ്ടത്. എൻ്റെ കണ്ണുകൾ ആരും കടന്നു കഴിഞ്ഞൊന്നുമില്ല. പ്രത്യേകിച്ചല്ല അവരുടെ ആ നമ്മുടെ ഉർവശിയായിട്ട് റിലേഷൻഷിപ്പിനകത്തൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. എപ്പോഴും ഒരിക്കലും കണ്ണ് കാണിക്കാൻ അയാൾ അത് ആ കണ്ണ് കണ്ടാൽ തലേ പഴയ തോമയെ കാണും. ഇല്ല, പാടില്ല. അതല്ലേ നിനക്ക് എന്ത് വേണം, ഞാൻ എന്ത് തരണം നിനക്ക് എന്ന് ചോദിച്ചപ്പോൾ നിന്റെ മുഖത്തിരിക്കുന്ന കണ്ണാടി ആ കണ്ണാടി ഒഴുകുമ്പോൾ പോലും പുള്ളി വളരെ തന്ത്രപൂർവ്വം കണ്ണ് കാണിക്കാതെ കൊടുത്തു കാണാം.